സദ്ഗുരു ഞാനൊരു കേരള സ്വദേശിയാണ് കേരളത്തിൽ രണ്ടു മൂന്നാഴ്ചകൾക്കു മുമ്പ് വെള്ളപ്പൊക്കമുണ്ടായിരുന്നു എന്റെ അമ്മ എപ്പോഴും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയും അമ്മ നേരിടുന്ന ദുരിതങ്ങളെക്കുറിച്ച് പറയുകയും ചെയ്യാറുണ്ടായിരുന്നു തീർച്ചയായും ഞാൻ അസ്വസ്ഥയാണ് കാരണം ഞാനിവിടെ സുരക്ഷിതയായിരിക്കുമ്പോൾ എൻ്റെ മാതാപിതാക്കളും മറ്റു പ്രിയപ്പെട്ടവരും അവിടെയാണ് എന്റെ സംസ്ഥാനം വെള്ളത്തിൽ മുങ്ങിക്കിടക്കിയാണ് ഞാൻ ഈ കാര്യം അറിഞ്ഞിരുന്നില്ലെങ്കിൽ ഞാൻ സന്തോഷത്തോടെ ഇരുന്നേനെ എന്ന് ഞാൻ ചിന്തിച്ചു അപ്പോൾ അറിവില്ലായ്മ ഒരു അനുഗ്രഹമാണെങ്കിൽ എന്തിനാണ് മനുഷ്യനറിവ് തേടുന്നത് അറിവില്ലായ്മ അനുഗ്രഹമാണെന്ന് പറയുന്നത് ഇതുപോലെയാണ് നിങ്ങളൊരു കാര്യം ചെയ്യണം ശരി നിങ്ങൾക്ക് വെള്ളിയാങ്കിരി മലയിലേക്ക് വരാം കയറിപ്പോയാൽ അവിടെ ഒരു മലഞ്ചരിവുണ്ട് നിങ്ങൾ താഴേക്ക് ചാടുന്നു അത് നല്ല രസമാണ് നിങ്ങൾ നിലത്ത് വീഴുന്നത് വരെ അറിവില്ലായ്മ അതുപോലെയാണ് നിങ്ങൾ ചാടുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ എപ്പോഴെങ്കിലും സ്കൈ ഡൈവിങ് ചെയ്തിട്ടുണ്ടോ നിങ്ങളൊരു വിമാനത്തിൽ നിന്ന് ചാടിയാൽ അത് അതിശയകരമാണ് ശരിക്കും ഒരേ ഒരു പ്രശ്നം നിങ്ങൾ താഴേക്ക് നോക്കുമ്പോൾ ഈ നശിച്ച ഗ്രഹം വളരെ വേഗത്തിൽ നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നത് മാത്രമാണ് അത് മാത്രമാണ് പ്രശ്നം അല്ലാത്ത പക്ഷം വീഴ്ച രസകരമാണ് നിങ്ങൾ നിലം തൊടുന്നത് വരെ അറിവില്ലായ്മ അങ്ങനെയാണ് പിടികൂടും പിടികൂടും ഇത് സംഭവിച്ചത് നിങ്ങൾ ഒരു അവധിക്ക് നാട്ടിൽ പോകുമ്പോൾ ആണെന്ന് കരുതുക അത് നിങ്ങളെയും പിടികൂടിയേനെ അല്ലേ കൂടാതെ അതിവിടെയും വരില്ല എന്നതിന് എന്ത് ഉറപ്പാണുള്ളത് ഉം യാതൊരു ഉറപ്പുമില്ല അതെവിടെയും സംഭവിക്കാം അതിനാൽ അറിവില്ലായ്മ ഒരു പരിഹാരമല്ല അതൊരു അനുഗ്രഹവുമല്ല അറിവില്ലായ്മ കുറച്ച് ദുരിതങ്ങളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുന്നു എന്നാൽ ദുരിതങ്ങൾക്കൊന്നും കൂടി വളരെ വലുതായി ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ അടുത്തേക്ക് വരിക തന്നെ ചെയ്യും ഇപ്പോൾ ഈ വെള്ളപ്പൊക്കം തന്നെ അറിവില്ലായ്മ അനുഗ്രഹമാണ് എന്ന പോലെയാണ് കാരണം ആളുകൾ വിചാരിക്കുന്നു നിങ്ങൾ ഒന്നും അറിഞ്ഞിരുന്നില്ലെങ്കിൽ എല്ലാം ശരിയായിരുന്നേനെ എന്ന് അല്ല നിങ്ങൾ മുങ്ങിപ്പോകും ഇപ്പോൾ പല കാരണങ്ങളാൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു കഴിഞ്ഞ എട്ടൊമ്പത് വർഷത്തിനിടയ്ക്ക് ഇത്തരത്തിലുള്ള മഴ പ്രത്യേകിച്ച് ഈ പ്രദേശത്ത് നമ്മൾ കണ്ടിട്ടില്ല കഴിഞ്ഞ ഒമ്പത് വർഷത്തിനിടയ്ക്ക് ഇതുപോലൊരു മഴക്കാലം ഞാൻ ആദ്യമായി കാണുകയാണ് ഒരു സമ്പൂർണമായ കാലവർഷം കാലവർഷം ഇങ്ങനെയാണ് വേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായോ മോശം മഴ എന്നൊന്നില്ല എല്ലാ മഴയും നല്ലതാണ് ഇംഗ്ലണ്ടിൽ മാത്രമാണ് മഴ മോശമാകുന്നത് അവർ മാത്രമാണ് റെയിൻ റെയിൻ ഗോയവേ എന്ന് പാടിയത് ഓക്കേ ഇന്ത്യയിൽ ഉഷ്ണമേഖലാ പ്രദേശത്ത് മഴ എപ്പോഴും നല്ലതാണ് മഴ കൈകാര്യം ചെയ്യാൻ നാം തയ്യാറെടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നതാണ് ചോദ്യം മഴ കൈകാര്യം ചെയ്യാൻ നമുക്ക് ഇങ്ങനെ തയ്യാറെടുക്കാനാകും നമുക്കതൊരു ബക്കറ്റിൽ പിടിക്കാനാകുമോ ഇല്ല നാം ഒരു മൺസൂൺ രാജ്യത്ത് ജീവിക്കുമ്പോൾ നാം ഒരു ഉഷ്ണമേഖലാ രാജ്യത്ത് ജീവിക്കുമ്പോൾ വെള്ളത്തെ പിടിച്ചു നിർത്തുവാൻ നമുക്ക് നിശ്ചിത അളവിലുള്ള സസ്യജാലങ്ങൾ ആവശ്യമാണ് എന്നത് ലളിതമായ ഒരു സംഗതിയാണ് തമിഴിൽ ഒരു പഴമൊഴിയുണ്ട് എനിക്ക് അത് അതുപോലെ ആവർത്തിക്കാൻ കഴിയില്ല കാവേരി നടന്നു വരികയാണെങ്കിൽ മാത്രമേ അവൾ ഭാഗ്യമാകൂ അവൾ ഓടിയാണ് വരുന്നതെങ്കിൽ അവളൊരു ദുരന്തമാണ് എങ്ങനെയാണ് ഒരു നദി ഓടുന്നത് പറയൂ എങ്ങനെയാണ് ഒരു നദി ഓടുന്നതിന് പകരം നടക്കുക അതിന് മരങ്ങൾ ഉണ്ടായിരിക്കണം വളരെയധികം മരങ്ങൾ ഉണ്ടെങ്കിൽ മഴ ലഭിക്കുമ്പോൾ വൃഷ്ടിപ്രദേശം അവയെ തടഞ്ഞു നിർത്തുകയും അത് പതിയെ പതിയെ നദിയിലേക്ക് ഒഴുകി എത്തുകയും ചെയ്യുന്നു ഇപ്പോൾ മരങ്ങളില്ല അത് നേരെ വരുന്നു ഇപ്പോൾ കൊടകിലും സമാനമായത് സംഭവിച്ചു കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടയിൽ കൊടകിലെ മരങ്ങളുടെ അറുപത്തി ശതമാനം അവർ നീക്കം ചെയ്തു അതാണ് കാവേരിയുടെ വൃഷ്ടിപ്രദേശം ഇപ്പോൾ ഇതിന്റെ ഭാഗമായി കർണാടക സർക്കാരുമായി സഹകരിച്ചുകൊണ്ട് കാവേരിയുടെ വൃഷ്ടി പ്രദേശങ്ങളിൽ നമ്മൾ ഇരുപത്തിയഞ്ച് കോടി മരങ്ങൾ നടുകയാണ് ഇപ്പോൾ നമ്മൾ കർണാടകയും തമിഴ്നാടും കാവേരിക്കായി പോരാടുന്നു എന്നാൽ വൃഷ്ടിപ്രദേശത്തെ മരങ്ങൾ നീക്കം ചെയ്യപ്പെട്ടു എന്നതാണ് പ്രശ്നം കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടയിൽ അറുപത്തിയഞ്ച് ശതമാനം ഒരു കാലത്ത് ഞാൻ കാവേരിയിലൂടെ നൂറ്റി അറുപത്തിയേഴ് കിലോമീറ്റർ ദൂരം പതിനാല് ദിവസം കൊണ്ട് ആറോ ഏഴോ മുളയും നാല് ട്രക്ക് ട്യൂബുകളും ഉപയോഗിച്ച് ഒഴുകി നടന്നിട്ടുണ്ട് ഞാൻ വെറുതെ താഴോട്ട് ഒഴുകി നദിയിൽ ജീവിച്ചുകൊണ്ട് ആ സമയത്ത് ഞാൻ കണ്ട കാവേരി ഇന്നത് ഏകദേശം നാൽപ്പത് ശതമാനം മാത്രമാണ് നിങ്ങൾ വെള്ളത്തിനായി പൊരുതുന്നതിൽ ഒരു അത്ഭുതവുമില്ല എന്നാൽ ഇപ്പോൾ പ്രളയം ഉണ്ടാകുമ്പോൾ ആർക്കാണിത് പിടിച്ചു നിർത്താനാകുക അതിനാൽ അറിവില്ലായ്മ അനുഗ്രഹമാണ് എന്നതിനർത്ഥം ഒരു നാൾ അത് നിങ്ങളെ തേടി വരുമെന്നാണ് അതിന് കുറച്ച് സമയമെടുക്കും അതിന് ഇരുപത്തിനാല് വർഷം എടുത്തു പക്ഷെ അത് നിങ്ങളെ തേടി വന്നു കേരളത്തിലും ഇത് സത്യമാണ് ഗംഗാ തീരത്ത് ഗംഗാതടത്തിൽ ഇന്ത്യയുടെ ഭൂപ്രദേശത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനവും ഗംഗാതടമാണ് കാർഷിക ഇന്ത്യയുടെ മുപ്പത്തിമൂന്ന് ശതമാനവും അതെ കഴിഞ്ഞ എഴുപത് വർഷത്തിനിടയിൽ നാം ഗംഗാതടത്തിലെ തൊണ്ണൂറ്റിനാല് ശതമാനം മരങ്ങളും നീക്കം ചെയ്തു നമ്മുടെ പ്ലാൻ എന്താണ് അറിവില്ലായ്മ ഒരു അനുഗ്രഹമാണെന്നോ അതെയാണ് അനുഗ്രഹം നമ്മെ പിടികൂടും നമ്മുടെ അറിവില്ലായ്മ ചിലപ്പോൾ നാം രക്ഷപ്പെടാൻ ഇടയാക്കിയേക്കും എന്നാൽ അത് നമ്മുടെ കുട്ടികൾക്ക് അനുഭവിക്കേണ്ടി വരും അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല അടുത്ത തലമുറയ്ക്ക് അത് ലഭിക്കും